പറക്കാൻ പറ്റുന്ന കാർ നമ്മൾ ഇത് കണ്ടിരിക്കുന്നത് സിനിമയിലും അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നത്തിലായിരിക്കും. ഇപ്പോൾ ഇതാ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇന്ത്യയിലാണ് ഈ ഒരു കമ്പനി വരാനായിട്ട് പോകുന്നത്. നെതർലാൻഡിലുള്ള ഒരു കമ്പനിയാണ്, അവർ ഇന്ത്യയിലാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ, ഈ ഒരു ഫ്ലൈയിങ് കാറിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആൽബിൻ വർഗീസ്, എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നെതർലാൻഡിലുള്ള PALV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഫ്ലൈയിങ് കാർ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള ഫ്ലൈയിങ് കാറുമായിട്ട് വരാനായിട്ട് പോകുന്നത്. ഇന്ത്യയിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുജറാത്തിലാണ്. PALV എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനി ആദ്യമായിട്ട് ഈ ഒരു ഫ്ലൈയിങ് കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് ഷോക്കേസ് ചെയ്തത് 2018 നടന്ന ജനീവ ഇന്റർനാഷണൽ മോട്ടോർ ഷോയിലാണ്. ഈ ഒരു കാർ എന്ന് പറയുന്നത്, ഈ ഒരു ഫ്ലൈയിങ് കാർ എന്ന് പറയുന്നത് നമുക്ക് ലാൻഡ് ആൻഡ് എയർ ഫ്ലൈയിങ് കാർ ആണ്. PALV എന്ന് പറയുന്നത് പേഴ്സണൽ എയർ ആൻഡ് ലാൻഡ് വെഹിക്കിൾ എന്നാണ്. PALV എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്ലൈയിങ് കാർ അവർ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏകദേശം 2019 ലാസ്റ്റ് വരെ ഈ ഒരു ഫ്ലൈയിങ് കാർ ടെസ്റ്റ് ചെയ്തു എന്നാണ് ഈ ഒരു കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു കാർ നമ്മൾ ഏകദേശം പറഞ്ഞു ഓൾറെഡി, ഈ ഒരു കാർ നമ്മൾ കണ്ടിരിക്കുന്നത് സിനിമയിലും അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നത്തിൽ തന്നെയാണ്. ഇപ്പോൾ അതാണ് യാഥാർത്ഥ്യമായ ഒരു പ്രൊഡക്ഷൻ മോഡലായിട്ട് വരാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫ്ലൈയിങ് കാർ എന്ന് പറഞ്ഞിട്ടുള്ള PALV ഈ ഒരു മോഡല് മാനുഫാക്ചറിങ് ചെയ്യാൻ പോകുന്നത് ഗുജറാത്തിലുള്ള ഒരു പ്ലാന്റിലാണ്. പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള ഈ ഒരു ഫ്ലൈയിങ് കാർ നമുക്ക് 2021 മുതൽ അവൈലബിൾ ആവുമെന്നാണ് കമ്പനി പറയുന്നത്. മാനുഫാക്ചറിന് ആവശ്യമായ പേപ്പർ വർക്ക്സ് കമ്പനിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിലും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാനുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലും ഈ ഒരു മോഡൽ സെയിൽ ചെയ്യുമെന്നാണ് ഈ ഒരു കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കറിയാം, ഈ ഒരു മോഡൽ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ഒരു കാർ ലൈസൻസ് മാത്രം മതിയാവുകയില്ല, നമുക്ക് എന്തായാലും ഒരു ഫ്ലൈയിങ് ലൈസൻസും കൂടി ആവശ്യമായിരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഉടനെ തന്നെ കമ്പനി അറിയിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഈ ഒരു മോഡൽ മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഏകദേശം ഒരു 100 ബുക്കിംഗ് ആണ് ഈ ഒരു കമ്പനിക്ക് വന്നിരിക്കുന്നത്. മെക്കാനിക്കലായിട്ട് ഒരു ഹെലികോപ്റ്ററിന്റെ രീതിയിലുള്ള ഒരു സെറ്റപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു 3-വീലർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ഫ്ലൈയിങ് കാർ എന്ന് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കാർബൺ ഫൈബർ ബോഡിയാണ് വരുന്നത്. അതുപോലെ തന്നെ അലുമിനിയം ടൈറ്റാനിയമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലൈയിങ് കാറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 680 കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 180 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഈ ഒരു ഫ്ലൈയിങ് കാർ പറക്കുന്ന രീതി എന്ന് പറയുന്നത് നോർമൽ ആയിട്ടൊരു ഹെലികോപ്റ്റർ പറക്കുന്ന വെർട്ടിക്കൽ രീതിയിലല്ല, ഇത് നോർമൽ റൺവേയിൽ റൺ ചെയ്തിട്ട് ടേക്ക് ഓഫും അതുപോലെ തന്നെ ലാൻഡിങ്ങും ചെയ്യുന്ന ഒരു മോഡലാണ്. ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ, ചാവോ.